സിനിമാ മേഖലയിൽ വിനോദ നികുതി തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് രംഗത്ത്. ജി എസ് ടിക്ക് പുറമെ വിനോദ നികുതി കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാനാകില്ലെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജി എസ് ടിക്ക് പുറമെ നിർത്തലാക്കിയ വിനോദ നികുതി വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നിലപാട്. ഇരട്ട നികുതി ഏർപ്പെടുത്തിയാൽ സിനിമാ വ്യവസായം സ്തംഭിക്കുമെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആക്ച്വലി ജി എസ് ടി ഇൻട്രഡക്ഷനോടുകൂടി തന്നെ നമുക്ക് 40% ടാക്സേഷൻ വരുന്നുണ്ട്. അതിന് പുറമേ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മലയാളം ഇൻഡസ്ട്രീനെ ഉദ്ദേശിച്ചിട്ട് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും അത് ഇൻഡസ്ട്രി ഒരു ഷട്ട് ഡൗണിലേക്ക് പോകും. അത് ഞങ്ങൾ സമരമല്ല ഈ ബിസിനസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഇഷ്യൂ ആയതുകൊണ്ട് താനെ അടഞ്ഞു പോകുന്ന ഒരു പ്രക്രിയ. ഇന്ത്യയിൽ തമിഴ്നാട് ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും ജി എസ് ടിക്ക് പുറമെ വിനോദ നികുതി ചുമത്തിയിട്ടില്ല. തമിഴ്നാട്ടിലാകട്ടെ സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ സമീപ സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ, അതായത് നേരത്തെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വിഡ്രോ ചെയ്യാതെ ജി എസ് ടി ഇൻട്രഡക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ജി എസ് ടി അടച്ചു. അതിൻ്റെ കൂടെ ലോക്കൽ ടാക്സ് അടക്കേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ ചെയ്തു. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ ചെയ്ത് കിടക്കുകയാണ്. ഇന്ത്യയിൽ മുഴുവൻ ഒറ്റ നികുതി കൊടുത്താൽ മതിയെന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ജി എസ് ടി നടപ്പിലാക്കിയത്. ജി എസ് ടി കൊടുക്കുന്നവർക്ക് വേറൊരു നികുതി കൂടി ചുമത്തുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണ്. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ പറഞ്ഞു. റിപ്പോർട്ടർ കൊച്ചി.